നമ്മുടെ ഫസ്റ്റ് സെഷനും ഇനോഗറേഷനും രാവിലെ കഴിഞ്ഞു. സെക്കൻഡ് സെഷൻ കൊമേഴ്സിലെയും എക്കണോമിക്സിലെയും അതുപോലെ തന്നെ മലയാളത്തിലെയും ഇന്റഗ്രേറ്റഡ് എംഎയിലെയും കുട്ടികൾക്ക് വേണ്ടിയാണ്. നമുക്ക് ഒരു പെട്ടെന്നൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി, ഇപ്പൊ നമുക്ക് 100 പേരെ മാക്സിമം അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അസൗകര്യം ഉണ്ടായി ഖേദിക്കുന്നു. അപ്പം രാവിലത്തെ സെഷൻ വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആൻഡ് ബെനിഫിഷ്യൽ ആയിരുന്നു. അപ്പോൾ കുട്ടികൾ ഒത്തിരി ഒത്തിരി ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും ഒരുപാട് ചോദ്യങ്ങൾ സാറിനോട് കോളേജ് സാറിനോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അവർക്കെല്ലാം വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും സാറിനോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം വിജയിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്തുകൊണ്ട് കോളേജ് സാറിനെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ബി കോം, ബി എ എക്കണോമിക്സ്, പിന്നെ മലയാളം, പിന്നെ ഇന്റഗ്രേറ്റഡ് എം എ ഉണ്ട്. ഇന്റഗ്രേറ്റഡ് എം എ സെക്കൻഡ് ഇയർ ആയുള്ളൂ സാറേ. ഡിഗ്രി സെക്കൻഡ് ഇയർ എന്ന് വേണം പറയാം അവരെ. 5 വർഷം അവര് 5 ഇയർ പ്രോഗ്രാമിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് അല്ലേ? അതെ അതെ. ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് എം എ ഇംഗ്ലീഷ് ആണ് അല്ലേ? ഓക്കെ. അതെ അതെ. പിന്നെ കൊമേഴ്സിന്റെ ബി കോം എം കോയിലും കുട്ടികൾ കാണും. അത് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ ഓക്കെ. പിന്നെ എക്കണോമിക്സിലെ കുട്ടികള് അത് എം എയും ബി എയും ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ മലയാളം ബി എയും എം എയും ഉണ്ട്. എത്ര കുട്ടികൾ ഈ 100 പേരിലുണ്ടെന്ന് അറിയില്ല. അറിയില്ല. ഓക്കെ ഓക്കെ. അതേ മാനേജ് ചെയ്തോളാം. നമുക്കൊന്ന് പറയുമ്പോ ഏതാണ് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. ഓക്കെ സാർ. ഓക്കെ. അപ്പോ താങ്ക് യു അലൻ സാർ, താങ്ക് യു. നമുക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്രസന്റേഷൻ ഇടും. ആ പ്രസന്റേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾ അത് പിൻ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രസന്റേഷൻ കാണാൻ പറ്റും. നിങ്ങൾ ആ പ്രസന്റേഷൻ പിൻ ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ പി ജി കഴിഞ്ഞു, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം കഴിഞ്ഞു, അപ്പോഴും നമുക്കൊരു എവിടെയാണ് ജോലി, എങ്ങനെ ഒരു ജോലി കണ്ടെത്താം, ഇതൊക്കെ നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ. കാരണം നമുക്ക് വേറെ അപ്പൊ ഒരു ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും പഠനം പഠിക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോ ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോ കരിയർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജോലി എന്നുള്ളതിന് 2-3 കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ, ആപ്ലിക്കേഷൻ അയക്കാൻ കൊള്ളാം എന്നുള്ളത് കഴിഞ്ഞാൽ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കടമ്പകളുണ്ട്. അതിന് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഇതിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് ജോലികൾ കിട്ടുക. ഇനി ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ എല്ലാ ഗവൺമെന്റ് ജോബിനും ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും മേജർ ആയിട്ട്. വളരെ അപൂർവം പോസ്റ്റുകൾക്ക് മാത്രമേ ഇന്റർവ്യൂ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ടീച്ചേഴ്സ്, കോളേജ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ്, അതുപോലെ IAS, സിവിൽ സർവീസ്, അതിന് ഇക്വലന്റ് പോസ്റ്റുകൾ, അവിടെയൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കാണും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. നമുക്ക് ഈ ബി കോം, ബി എ, ഇന്റഗ്രേറ്റഡ് എം എ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധ്യതയുണ്ട്, എങ്ങനെ നമുക്കൊരു ജോലി നേടാം? ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, എഡ്യൂക്കേഷൻ വിത്തൌട്ട് കരിയർ ഈസ് ബിക്കം എ സീറോ. ജീവിതം പട്ടപൂജ്യമായി പോകും. പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പൂജ്യമാണ്. ഇനി ജോലി കിട്ടണമെങ്കിൽ നമുക്ക് പ്ലാനിങ് ആവശ്യമാണ്. രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, കരിയർ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബിക്കം സീറോ. അപ്പൊ കരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന ഒരു പരിപാടി മാത്രമല്ല. നമുക്ക് ഒരു ജോലിയിൽ നിന്ന് പടിപടിയായി ഉയരാൻ, നമുക്ക് നല്ല നിലയിലെത്താൻ
ജീവിതകാലം മുഴുവൻ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സംതൃപ്തി നൽകുന്ന വിധത്തിൽ ജീവിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് കരിയർ പ്ലാനിങ് എന്ന് പറയുക. അല്ലാതെ എങ്ങനെ നമുക്ക് 10 കാശുണ്ടാക്കാം എന്നുള്ളതിനെ മാത്രം പറയുന്ന ഒരു പരിപാടിയല്ല. അപ്പോ ഈ പ്ലാനിങ് ആവശ്യമാണ് എന്ന് പറയാൻ കാരണം, നമുക്കറിയാം ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതണം, ഇന്റർവ്യൂ കൂടണം, പ്ലസ് ഇതൊക്കെ ഉള്ളപ്പോഴും നമുക്കറിയാം ജോബ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബാങ്ക്, ഇൻഷുറൻസ് അങ്ങനെയുള്ള മേഖലയിൽ ഒന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് ഈ കൊറോണ കാരണം വിളിക്കാത്തതാണെന്നാണ്. പക്ഷെ അത് തെറ്റായൊരു ധാരണയാണ്. കൊറോണ കാരണം വിളിക്കാത്തതല്ല, അത് കൊറോണ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ നിൽക്കും. ആക്ച്വലി ഈ ജോബുകളെല്ലാം കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോവുക, ടെക്നോളജി എടുത്തുകൊണ്ട് പോവുക. ബാങ്ക് ആവട്ടെ, ഇൻഷുറൻസ് ആവട്ടെ, മറ്റ് മേഖലകളാവട്ടെ, അക്കൗണ്ടിങ് ആവട്ടെ, ഇപ്പൊ ബികോംകാരൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, ബാങ്ക് ജോലികള്, അതൊക്കെ ടെക്നോളജി എടുത്തുകൊണ്ട് പോയപ്പോ ഇന്ന കോഴ്സ് പഠിക്കുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയണതൊക്കെ പോയിപ്പോ. പണ്ടൊക്കെ ബാങ്കിൽ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ബികോംകാർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകും, ഇപ്പോ ആ സാധ്യതയൊക്കെ പോയി. കാരണം അവിടെ എല്ലാം മെഷീനാണ് ചെയ്യുന്നത്, കോർ ബാങ്കിങ് ആണ്, ടെക്നോളജിയാണ് ചെയ്യുക. അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്ലാനിങ് വേണം എന്ന് ഞാൻ പറഞ്ഞു, കരിയർ പഠിച്ചാൽ പിന്നെ ജോലി വേണം, ജോലി കിട്ടണമെങ്കിൽ പ്ലാനിങ് വേണം. അതിന്റെ പ്രോസസ്സിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെക്നോളജി എനേബിൾഡ് ആയിരിക്കും. ഇപ്പൊ ബി എ മലയാളം പഠിക്കുന്ന ആളും ടെക്നോളജി എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ, ടെക്നോളജി അറിയാമെങ്കിൽ മാത്രമേ ഇനി ടീച്ചറായിട്ട് പോലും ജോലി കിട്ടൂ. ടെക്നോളജി അറിയാമെങ്കിൽ നിങ്ങൾ മറ്റാരേക്കാളും ഒട്ടും മോശവുമല്ല എന്നുള്ള കാര്യവും ഓർത്തിരിക്കും ഇരുന്നേക്കുക. കാരണം ഈ ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്നവർക്ക് ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കും, അപ്പോൾ അവർക്ക് ഇന്ന് തൊഴിൽ സാധ്യതയുണ്ട്, ബട്ട് ടെക്നോളജി ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വേണ്ട സ്കില്ലുകളിൽ ടെക്നോളജി എനേബിൾഡ് ആയിരിക്കണം. അടുത്ത കാര്യം, ഇംഗ്ലീഷ് ഭാഷ വളരെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ, ബാങ്കിന്റെ, ഇൻഷുറൻസിന്റെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ എൻട്രൻസ് പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും രണ്ട് ഭാഷയിലായിരിക്കും ചോദ്യം കിട്ടുക, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടണം, ഒരു മത്സര പരീക്ഷ കടക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം ഇല്ലെങ്കിൽ നിങ്ങൾ കടക്കൂല. കാരണം നിങ്ങളുടെ ഒപ്പം മത്സരിക്കാൻ വന്നവര് ഈ ഓൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഹിന്ദിക്കാരായിരിക്കും അധികം, അവര് അവരുടെ മദർ ടങ് ആണ്, ബർത്ത് ലാംഗ്വേജിലാണ് അവര് പരീക്ഷ എഴുതുന്നത്. അപ്പൊ അവര് വേഗം പാസ്സാവും, കൂടുതൽ സ്കോർ ചെയ്യും. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ 25 ചോദ്യം ചെയ്യുമ്പോൾ അവർ 50 ചോദ്യം ചെയ്യും, അപ്പൊ തീർച്ചയായിട്ടും അവര് വിജയിക്കും. അപ്പോ അതിന് നമുക്ക് വേറെ മന്ത്രങ്ങളൊന്നുമില്ല, ഭാഷ അതിഭയങ്കരമായി ഉണ്ടെങ്കിൽ മാത്രമേ. ഇന്ന് സർവത്ര കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ മേഖലയിലും മലയാളികൾ താഴെ പോയിക്കൊണ്ടിരിക്കുക. ഓൾ ഇന്ത്യ പരീക്ഷ പോയിട്ട് സ്റ്റാഫ് സെലക്ഷന്റെ പരീക്ഷകൾ എഴുതി കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലികൾ വരെ അന്യസംസ്ഥാനക്കാര് തൊഴിലാളികളായിട്ട് ഇവിടെ വന്ന് കിടക്കണം, അവരുടെ ബന്ധുക്കൾ ഇവിടെ വന്ന് എഴുതി അവരെടുത്ത് കൊണ്ടുപോവുക. കാരണം അവര് നമ്മളെക്കാളും അത്ര ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയണമെന്നില്ല, നമ്മുടെ അത്രയും വിദ്യാഭ്യാസ യോഗ്യത വേണ്ട. അവര് 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും കഴിഞ്ഞ് ഇവിടെ വന്ന് എഴുതിയ നമ്മുടെ ഡിഗ്രിക്കാരെയും പി ജിക്കാരെയും ഒക്കെ അവര് പുറന്തള്ളി അവര് മുമ്പേ കയറും. കാരണം അവർക്ക് ഹിന്ദിയില് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറയണതല്ലാതെ ഇംഗ്ലീഷ് വായനയോ ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള കഴിവോ
നമുക്ക് തീരെ കുറവാണ്. അത് നിങ്ങളുടെ ഭാവിയെ വല്ലാതെ തകരാറിലാക്കുന്നുണ്ട്, തകരാറിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞ അടുത്ത കാര്യം, ടെക്നോളജിയെക്കാളും മുമ്പിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാഷയ്ക്കാണ്. ദെൻ ഇത് അങ്ങനെ നോക്കുമ്പോൾ ഈ അടിസ്ഥാന സ്വഭാവശീലങ്ങൾ നിങ്ങൾ രൂപപ്പെടുത്തിയാൽ നമുക്കൊരു കരിയർ കൊണ്ട് നല്ല റെമ്യൂണറേഷൻ, നല്ല സോഷ്യൽ സ്റ്റാറ്റസ്, ജോലിയിലുള്ള സംതൃപ്തി, സെൽഫ് റിയലൈസേഷൻ, ആത്മ സംതൃപ്തി ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവണം, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം, ശീലം ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ശീലങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് വായന. രണ്ട്, മത്സര പരീക്ഷയ്ക്ക് നിരന്തരം പഠിക്കുന്ന ശീലം, നിരന്തരം പഠിക്കുന്ന ശീലം. എവിടെയൊക്കെ നമുക്ക് പോരായ്മകളുണ്ടെന്ന് നിരന്തരം പരിശോധിച്ച് ആ പോരായ്മകൾ പരിശോധിക്കുന്ന ശീലം, ഇതൊക്കെ നമുക്ക് ഒരു ജോലി കിട്ടാൻ അത്യാവശ്യമാണ്. അടുത്തത്, അതുപോലെ അതിലേറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ടൈം മാനേജ്മെന്റ്. അതെങ്ങനെയാണ്, എന്താണ് അതിൽ ടൈം മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഗെറ്റ് അപ്പ് ഏർലി, നേരത്തെ ഉണരുക. 5 മണിക്ക് എണീക്കുന്നവരെ ഞങ്ങൾ പറയും ജോയിൻ ദി 5 AM club. 5 AM club, 5 o'clock ക്ലബ് അല്ല, 5 AM club ആണ്. 5 AM club. അപ്പോ നേരത്തെ ഉണരുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ നമ്മളതിന്റെ വിവരം നമ്മൾ അറിയും. അതുകൊണ്ട് ടൈം മാനേജ്മെന്റിലെ ആദ്യത്തെ കാര്യം എന്നുള്ളത്. അടുത്തത്, നമ്മള് പ്രയോറിറ്റീസ് ഉണ്ടാക്കാൻ പഠിക്കുക. നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാൻ പഠിക്കുക. വേറെ ആരോ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ, ഒന്ന് ഓഫ് ചെയ്താൽ കൊള്ളായും. അപ്പോ എനിക്ക് ഡിസ്റ്റർബൻസ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാതെ നിങ്ങൾ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഓൺ ചെയ്ത. അപ്പോ പിന്നെ മുൻഗണന കണ്ടെത്തുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് മുമ്പേ മുമ്പേ ചെയ്യാൻ പഠിക്കുക. ഒരിക്കലും ഒന്നും വെച്ച് താമസിപ്പിക്കുന്ന ശീലം ഉണ്ടാക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ജോലി നേടാനുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി പറയാം, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ജോലി ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടിയത് സീറോ ആയിപ്പോ. ജോലി കിട്ടണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം, കുറഞ്ഞത് 3-4 വർഷത്തെ ഒരു പ്ലാനിങ് വേണം. അപ്പോ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ആ പ്ലാനിങ് തുടങ്ങണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിക്ക് ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പഠിക്കുമ്പോൾ തന്നെ ജോലിക്ക് ശ്രമിക്കുന്ന പ്ലാനിങ് വേണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ വേണം. ദെൻ ജോലി കിട്ടാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി, ഒരു സ്വഭാവ വിശേഷം നിങ്ങൾക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണരണം, 5 മണിക്ക് എങ്കിലും ഉണരുന്ന ശീലം വേണം. ധാരാളം പഠിക്കാനുണ്ട്, ധാരാളം വായിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. മത്സര പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ നിരന്തരമായ പരിശ്രമം, പ്രാക്ടീസ് ആവശ്യമാണ്. മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഡ്രിൽ ചെയ്താൽ മാത്രമേ പ്രാക്ടീസ് കിട്ടുള്ളൂ. അപ്പോൾ അത് സാധ്യമാവണം. അപ്പോൾ നമ്മുടെ ഇന്നോളം ഉള്ള പോരായ്മകളുള്ള ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. പിന്നെ
ഒരു ടൈം മാനേജ്മെന്റ്. എപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക, എപ്പോഴും കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ഇന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നേരത്തെ മുമ്പേ പ്ലാൻ ചെയ്ത് നേരത്തെ മുൻഗണന നിശ്ചയിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യവും അടിയന്തരമായി മാറ്റരുത്, എമർജൻസികളായി മാറ്റരുത്. എമർജൻസികളാക്കിയാൽ പിന്നെ ജീവിതത്തിൽ വിജയിക്കില്ല. ഒരു കാര്യവും നമുക്ക് എമർജൻസി ആക്കാൻ പാടില്ല. എമർജൻസി ആയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത നമുക്ക് വളരെ വളരെ കുറവാണ്. അപ്പോ ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിലാണ് നമുക്ക് ഈ ഒരു കരിയറിനെ പറ്റിയിട്ട് വിശദമായിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോ ഇനി കോഴ്സുകളെക്കാളും മുമ്പ് തൊഴിൽ അവസരങ്ങളെ പറ്റി പറയാം. നിങ്ങളൊരു ബി എ മലയാളമോ ബി എ ഇംഗ്ലീഷോ ബി കോമോ ഏത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ സിവിൽ സർവീസ് മുതൽ IAS IPS മുതലായിട്ടുള്ള പോസ്റ്റുകൾ മുതൽ, എക്കണോമിക്സുകാർക്കാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് മുതൽ ഉൾപ്പെടെ, അവർക്ക് IAS പോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്. അതിന് വേറെ ഒരു സിവിൽ സർവീസിന് തുല്യമായ വേറെ പരീക്ഷയാണെന്ന് മാത്രം. അപ്പോ എക്കണോമിക് സർവീസ് അങ്ങനെ തുടങ്ങി ബാങ്കിലെ ഓഫീസർമാര്, അതുപോലെ ബാങ്കിലെ ക്ലർക്കുമാര്, സെൻട്രൽ ഗവൺമെന്റിലെ ജൂനിയർ ഓഫീസർമാര്, അക്കൗണ്ടന്റ്മാര്, പാസ്പോർട്ട് ഓഫീസർമാര്, പ്രവിൻ്റി ഓഫീസർമാര്, കസ്റ്റംസ് ഓഫീസർമാര്, അങ്ങനെ തുടങ്ങി ക്ലറിക്കൽ ലെവൽ മുതൽ എല്ലാ തൊഴിലിനും നിങ്ങൾ യോഗ്യരാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ജോലികൾക്ക് മത്സരിച്ച് ജോലി നേടാൻ നിങ്ങൾ യോഗ്യരാണ്. അപ്പോ അടുത്ത കാര്യം അറിയേണ്ടത് ഈ ജോലി എവിടെ ഇരിക്കുന്നു, ജോലി നമുക്ക് എങ്ങനെ അറിയാം എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന്. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കരിയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രിയും നിങ്ങളെ പോലെ നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള കോളേജുകളിൽ പഠിച്ചു പോയ കുട്ടികളിൽ ഒരു ബാച്ചിൽ രണ്ടും മൂന്നും പേര് മാത്രമാണ് അവര് ഉദ്ദേശിച്ച പോലെ വിജയിച്ചിട്ടുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. എനിക്ക് ഇഷ്ടം പോലെ ആളുകളെ അറിയാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇടുക്കിയിലാവുമ്പോൾ ചിലപ്പോൾ അത്ര അറിയണം എന്നില്ല. കുറച്ചുകൂടി അർബണൈസ് ചെയ്ത സ്ഥലങ്ങളിൽ കൂടുതൽ കൃത്യമായിട്ട് അറിയാം. വീടുകളിൽ നമ്മുടെ മുതിർന്നവരൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കും, ജീവിതത്തിൽ പല ലക്ഷ്യവും സ്വപ്നങ്ങളും ഉണ്ടായവരായിരിക്കും, പക്ഷെ വിജയിക്കാതെ പോയി. അതിൻ്റെ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് പറ്റിപ്പോയ മണ്ടത്തരവും തെറ്റുകളുമാണ്. നിങ്ങളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാനതിൻ്റെ കാര്യം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ജോലി എവിടെ, അപ്പോ മുൻഗണന നിശ്ചയിക്കണം, എമർജൻസീസ് ആക്കി മാറ്റരുത്. ഈ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ വെച്ച് താമസിപ്പിക്കുമ്പോഴാണ് എമർജൻസികൾ ഉണ്ടാവണത്. അങ്ങനെ വന്നാൽ ജീവിതത്തിൽ വിജയിക്കില്ല. ഇനി ജോലി എവിടെ ഇരിക്കുന്നു, രണ്ട് വഴികളിലൂടെ ഇന്ത്യയിലുള്ള തൊഴിൽ സാധ്യതകൾ മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന്, സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റ് ന്യൂസ് എല്ലാ ആഴ്ചയിലും ഒരു പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ 40-50 പേജുള്ള ഒരു വലിയ പത്രക്കെട്ടാണത്. അതാണ് ഒറ്റ വാക്കി പറഞ്ഞത്. അത് നമ്മുടെ കോളേജിൽ വരുത്താൻ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാർ അത് ഏർപ്പാടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ₹530 ഈ എംപ്ലോയ്മെന്റ് ന്യൂസിന് ഓൺലൈനായിട്ട് അയച്ചു കൊടുത്താൻ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ വീടിൽ പോസ്റ്റ്മാൻ അത് കൊണ്ടുതരും.
ബൈ പോസ്റ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. രണ്ടിനും ഒരേ വില തന്നെയാണ്. അപ്പോ വീണ്ടും എംപ്ലോയ്മെന്റ് ന്യൂസ് ആണ് ഇന്ത്യയിലുള്ള എല്ലാത്തരം എന്ന് പറഞ്ഞ സിവിൽ സർവീസ് പരീക്ഷ മുതൽ എക്കണോമിക് സർവീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, മെഡിക്കൽ സർവീസ്, ഡോക്ടർമാരുടെ വേക്കൻസികൾ, അധ്യാപക കോളേജ് അധ്യാപകരുടെ വേക്കൻസികൾ, സെൻട്രൽ സ്കൂളിലെ വേക്കൻസികൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ, സിവിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ, ബാങ്കുകളുടെ ഒഴിവുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ഒഴിവുകൾ, അങ്ങനെ തുടങ്ങി ഗവൺമെന്റോ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഒഴിവുകൾ എംപ്ലോയ്മെന്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യും. അത് നിർബന്ധമായും നിങ്ങൾ വായിച്ചിരിക്കണം. രണ്ട്, കേരളത്തിലെ സർക്കാരിന്റെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഒക്കെ വേക്കൻസികൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു പി എസ് സി ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗസറ്റ് വായിക്കണം. ഗസറ്റ് നിങ്ങളുടെ കോളേജിൽ ഉണ്ടാവും. അതിന്റെ പാർട്ട് ഒന്ന് ബി, കേരള ഗവൺമെന്റ് ഗസറ്റിന്റെ പാർട്ട് ഒന്ന് ബി, അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പി എസ് സി ബുള്ളറ്റിൻ എനിക്കാണെങ്കിൽ ഒരു വർഷത്തേക്ക് 100 രൂപ എങ്ങാനും അടച്ചാൽ മതി, അതും വീട്ടിൽ കിട്ടും. മാസത്തിൽ 2 വീതമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ രണ്ട് മാധ്യമങ്ങൾ നിങ്ങൾ നന്നായി ഉപയോഗിച്ചാൽ നമുക്ക് ഒഴിവുകൾ എവിടെയുണ്ടെന്ന് അറിയാം, എങ്ങനെ പരിശ്രമിക്കണം എന്നറിയാം, എന്താണ് പരീക്ഷയുടെ സിലബസ് എന്നറിയാം, അതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ പ്രാധാന്യം, എന്തൊക്കെ ക്യാരക്ടേഴ്സ്, എന്തൊക്കെ ശീലങ്ങൾ നമുക്ക് വേണം, ഇനി തൊഴിൽ എവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ജോലികൾക്ക് വേണ്ടി പഠിക്കാം. ഇനി പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം? നിങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും മത്സര പരീക്ഷ ജോലി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 3-4 വർഷത്തെ പരിശ്രമം വേണം. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ അതിന് നോക്കണം. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പരീക്ഷകളുടെയും പൊതു സ്വഭാവം ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അരിത്തമാറ്റിക്, ജനറൽ നോളജ്, ജനറൽ മെന്റൽ എബിലിറ്റി, ഈ 4 വിഷയങ്ങളാണ്. എന്താ വെച്ചാൽ അരിത്തമാറ്റിക്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ഈ 4 വിഷയങ്ങളാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. അപ്പോ അത് ഇംഗ്ലീഷ് ഒഴിച്ച് ജനറൽ നോളജ് ഒഴിച്ച് നിങ്ങൾ കുറച്ച് നാള് കുത്തിപ്പിടിച്ചിരുന്ന അരിത്തമാറ്റിക്കും റീസണിങ്ങും ഒക്കെ പഠിക്കാം. പക്ഷെ ഇംഗ്ലീഷും ജനറൽ നോളജും ഒക്കെ നിരന്തരമായി വായിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന 2 വിഷയങ്ങളാണ്. അതിന് വേറെ സൂത്രവഴികളൊന്നുമില്ല. അപ്പോ ഈ 4 വിഷയങ്ങൾ പഠിക്കുക. അതിന് ധാരാളം മാഗസിൻസ് വായിക്കാൻ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ലൈബ്രറിയിൽ കോമ്പറ്റീഷൻ, മാസ്റ്റർ കോമ്പറ്റീഷൻ, വിന്നർ കോമ്പറ്റീഷൻ, സക്സസ് റിവ്യൂ, പ്രതിയോഗിത, ദർപ്പൺ, ബാങ്കിങ് സർവീസ്, ക്രോണിക്കിൾ, സിവിൽ സർവീസ് ക്രോണിക്കിൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാ മാസവും ഇഷ്ടം പോലെ ബുക്കുകള് മാഗസിൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പോയി ചോദിക്കാം, സാർ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക, ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് ഒരു കോച്ചിങ്ങിന് പോവാതെ തന്നെ, കോളേജിൽ പഠിക്കുമ്പോഴേ ഒരുങ്ങുകയാണെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോവാതെ തന്നെ നിങ്ങൾക്കത് ആ കഴിവ് നന്നായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഈ റിക്രൂട്ട്മെന്റിനെ പറ്റി ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇത്രയും വഴികളിലൂടെ നമുക്ക് ഈ തൊഴിൽ നേടിയെടുക്കാനുള്ള വഴികൾ നമുക്കുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ദിവസവും കഴിയുന്തോറും ഒരുപാട് ജോലികൾ ടെക്നോളജി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോ ജോലികളുടെ അവസരം സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും സർക്കാർ ഓഫീസുകളിലും നിരന്തരമായി കുറഞ്ഞുകൊണ്ടുവരികയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോ ഓഫീസുകളെല്ലാം ഓൺലൈൻ ആയി കഴിഞ്ഞു. അതിന്റെ
അടുത്ത സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈൻ ആയാൽ ജോലിക്കാർക്ക് അവിടെ ചെന്നിരുന്ന് ഉറങ്ങാമെന്നല്ല അതിന്റെ അർത്ഥം. ജോലിക്കാരുടെ എണ്ണം തനിയെ കുറയും. സർക്കാരുകൾക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടി അത് കുറയ്ക്കാതെ വേറെ വഴിയില്ലാതായി. അപ്പോ അതിന്റെ എണ്ണം കുറയും എന്ന കാര്യം 100% ഷുവറാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും കുറഞ്ഞ് നമ്മൾ ആപത്തിൽ പെടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം, നിങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചു കൊള്ളണം, കൂടുതൽ ക്രിയാത്മകമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളും അൺഎംപ്ലോയിഡ് ആയിട്ട് മാറിപ്പോവും. ബി വെരി വെരി കെയർഫുൾ. അപ്പോ ഇനി തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയം ഞാൻ തരാം, കോമൺ ആയിട്ട് തരാം. ഇനി പഠിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ ഏതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഈ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ പിന്നെ ഇനി എനിക്ക് ഈ കൊമേഴ്സുകാരോടും എക്കണോമിക്സുകാരോടും പറയാനുള്ള ഒരു രണ്ട് മൂന്ന് കാര്യം. കൊമേഴ്സുകാരും ഒരു പേപ്പർ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് കൊമേഴ്സുകാർക്കും എക്കണോമിക്സുകാർക്കും ഒരുപാട് അന്തർദേശീയ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഭാഷയും കഴിവുമൊക്കെ വേണം കേട്ടോ. എല്ലാ വർഷവും ഐക്യരാഷ്ട്ര സംഘടന നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ YPP പ്രോഗ്രാം, യങ് പ്രൊഫഷണൽ പ്രോഗ്രാം, YPP പ്രോഗ്രാം എന്ന് പറയും, യങ് പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങള്, അക്കൗണ്ടിങ് വിഷയങ്ങള്, സാമ്പത്തിക ശാസ്ത്രം, സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, പിന്നെ എക്കണോമിക്സ്, ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ച കുട്ടികളെ ഡിഗ്രി കഴിഞ്ഞവരെ ഇതിന് അപ്ലൈ ചെയ്യാം. അത് ഓൺലൈനാണ് ഇന്റർവ്യൂ, ഓൺലൈൻ ഇന്റർവ്യൂ. അത് കഴിഞ്ഞാൽ അവര് ഒരു നിങ്ങൾ പഠിച്ച വിഷയത്തിൽ, നിങ്ങൾക്ക് പഠിച്ച വിഷയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ഒരു ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വിജയിച്ചാൽ പിന്നെ അവർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തും. ഇതൊക്കെ കഴിഞ്ഞാൽ അവര് നേരിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് ന്യൂയോർക്കിലേക്ക് നിങ്ങളെ ക്ഷണിക്കും. ഐക്യരാഷ്ട്ര സംഘടനയുടെ ന്യൂയോർക്കിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് നിങ്ങളെ വിളിക്കുക. അവിടെ പോയാൽ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ചെലവെല്ലാം അവർ തരും, ഫ്ലൈറ്റും പോക്കും ഒക്കെ. ഒരു രണ്ടാഴ്ച കാലം, ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടാഴ്ച യുണൈറ്റഡ് നാഷൻസിന്റെ എല്ലാ ഓഫീസുകളും നിങ്ങളെ അവര് അവരുടെ സംവിധാനങ്ങളിൽ കൊണ്ടു നടന്ന് കാണിച്ചു തരും. താമസവും ഭക്ഷണവും ഒക്കെ അവർ ഫ്രീ തരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ പരിശീലനമാണ്. 3 വർഷത്തെ പരിശീലന കാലയളവിൽ നിങ്ങളെ UN ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നിങ്ങളെ അയക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളനുസരിച്ച് ആ കാര്യങ്ങൾ, സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികം, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് അതൊക്കെ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറയും. അങ്ങനെ 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ യുണൈറ്റഡ് നാഷൻസിന്റെ ലക്ഷോപലക്ഷം ജീവനക്കാരുള്ള അതിബൃഹത്തായ വേൾഡ് ഗവൺമെന്റ് എന്ന് പറയാവുന്ന അത്രയും സ്ഥാപനങ്ങളുള്ള UN നിങ്ങൾ YPP പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളെ പോസ്റ്റ് ചെയ്യും. പടിപടിയായി ഉയർന്ന് നിങ്ങൾക്കൊരു ദിവസം അണ്ടർ സെക്രട്ടറി ജനറൽ ഓഫ് UN വരെ ആവാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശശി തരൂർ ഒരു തവണ ഇരുന്ന പദവിക്ക് തുല്യ അതേ പദവിയിൽ വരെ എത്താം, പ്രൊമോഷൻ കിട്ടി അതുവരെ എത്താം. അതിന് നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള ഗ്രാജുവേഷൻ മോർ ദാൻ ഇനഫ്. അപ്പോ അത്രമാത്രം. അപ്പോ പിന്നെയും ഉണ്ട്, ഇതുപോലെ എക്കണോമിസ്റ്റ് ആയിട്ട് അക്കൗണ്ടിങ് മേഖലയിലൊക്കെ വേൾഡ് ബാങ്ക്, IMF അവിടെയൊക്കെ ഇതേ രീതിയിൽ ജൂനിയർ ഓഫീസർമാർ എന്നുള്ള രീതിയിൽ യങ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എംബസികൾ,
ലോകത്ത് 200+ രാജ്യങ്ങൾ, ആ ഓരോ രാജ്യത്തിനും ഇന്ത്യയിൽ 3-4 എംബസികൾ, ആ സ്ഥലങ്ങളിലൊക്കെ എല്ലാ എംബസികളിലും ഇന്ത്യക്കാർക്ക് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും അമേരിക്കൻ എംബസിയിൽ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയിൽ ഇപ്പോഴും അവർക്ക് വേക്കൻസി നോട്ടിഫൈ ചെയ്ത് കിടപ്പുണ്ടാവും. റഷ്യൻ എംബസി, യു കെ എംബസി, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ എംബസികളിലും ഗ്രാജുവേറ്റ്സിന്, പ്രത്യേകിച്ച് എക്കണോമിക്സ്, കൊമേഴ്സ്, ലാംഗ്വേജുകാർക്ക് ഇംഗ്ലീഷ്, പിന്നെ ഇംഗ്ലീഷുകാർക്ക് ഒരു ഗുണമുണ്ട്, യു എന്നിലൊക്കെ ലാംഗ്വേജ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ വേറെ YPP തന്നെ ലാംഗ്വേജ് പ്രൊഫഷണൽസിനെ എടുക്കും. അപ്പോ ഭാഷാ വിഷയങ്ങൾക്ക് പഠിച്ചവർക്കും എക്കണോമിക്സിലും കൊമേഴ്സിലും ഉള്ളവർക്കും ഒക്കെ ഇങ്ങനെ UN, IMF, വേൾഡ് ബാങ്ക് മുതലായിട്ടുള്ള അന്തർദേശീയ സ്ഥാപനങ്ങൾ, അതെന്തുകൊണ്ടാണ് നമുക്ക് അർഹത നമുക്ക് കിട്ടാൻ വഴി? ഇതിലൊക്കെ ഇന്ത്യ അംഗരാജ്യമാണ്. ഇന്ത്യ അംഗരാജ്യമായിട്ടുള്ള എല്ലാ അന്തർദേശീയ സംഘടനകളിലും ലക്ഷക്കണക്കിന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇന്ത്യക്കാർക്കും ആ ജോലി കിട്ടാനുള്ള അർഹതയും അവകാശവും ഒക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ കടമ്പ കടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതിങ്ങനെ വേഗം പറഞ്ഞു പോണു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് കുറെ സ്ഥാപ കാര്യങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. MA പ്രോഗ്രാം, അത് എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് പോവാം, കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ചില സോഷ്യോളജി പോലെയുള്ളതിൽ പോവാം, കൊമേഴ്സുകാർക്ക് പിന്നെ BM.com അങ്ങനെ പോവാം, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും MBA പോവാം. ആ MBA മാനേജ്മെന്റ് പ്രോഗ്രാം, അതിന് CAT എന്നുള്ള എൻട്രൻസ് ചെയ്ത് അത് ഞാൻ പറയാം. അപ്പോ പിന്നെ ഭാഷ പഠിക്കാൻ ഇംഗ്ലീഷുകാർക്ക് പറ്റിയ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭാഷാ പഠന സ്ഥാപനം ദി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, IFLU എന്ന് പറയും. അപ്പോ അവിടെ നിങ്ങൾക്ക് 2-year പ്രോഗ്രാമിന് ചേരാം. IFLU-ന്റെ എൻട്രൻസ് പരീക്ഷ എഴുതണം. പിന്നെ ഈ എക്കണോമിക്സുകാർക്ക് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, അവിടെ അവരുടെ എൻട്രൻസ് എഴുതണം. JNU-ല് നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് പോവാം, അവിടെ എൻട്രൻസ് എഴുതണം. കേരളത്തിൽ മാത്രമാണ് എൻട്രൻസ് ഇല്ലാത്തത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസില് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാസർഗോഡുണ്ട്, ബാംഗ്ലൂരുണ്ട്, പോണ്ടിച്ചേരിയുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഡൽഹി ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് PG പ്രോഗ്രാമിന് ചേരാം. അതിന് QSET എന്നുള്ള എൻട്രൻസ് എഴുതണം. സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് PG പ്രോഗ്രാമിന് ചേരാം, അതിനും എൻട്രൻസ് എഴുതണം. പിന്നെ നിങ്ങൾക്കൊക്കെ പോകാവുന്ന ഒരുപാട് സാധ്യതയുള്ളതാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അവിടെ MA ഇംഗ്ലീഷ്, MA സൈക്കോളജി, MA സോഷ്യോളജി, MA സോഷ്യൽ വർക്ക്, പിന്നെ ക്രിമിനോളജി, അങ്ങനെ MA ക്രിമിനോളജി മുതല് അതിഭയങ്കരമായ നൂതനമായ കോഴ്സുകളും വലിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളുമാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തിരുവനന്തപുരത്ത് വരെ അവർക്ക് സെന്റർ ഉണ്ട്. അവിടെ TISNET എന്ന് പറയുന്ന എൻട്രൻസ് എഴുതണം. TISNET, നമ്മുടെ ഇവിടുന്നൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ എഴുതി പോകുന്നുണ്ട് കേട്ടോ, TISNET. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെന്റ് സ്റ്റീഫൻസ് കോളേജ്, പിന്നെ അതൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, IIFT, ഡൽഹി ആൻഡ് കൽക്കട്ട. എന്നോടും പറയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, അത് IIM പോലെ തന്നെയാണ്. നിങ്ങൾക്ക് IIM ല് MBA പോണ പോലെ ഫോറിൻ ട്രേഡിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. അതിന് 2 വർഷത്തെ പ്രോഗ്രാം, അതിന് അവരുടെ എൻട്രൻസ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അത് ഭയങ്കര സാധ്യതയുള്ള ഒരു സെന്റർ ആണ്. അവിടെ അക്കാഡമിക് റിസർച്ച് ആയിട്ടുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അതിനും 2-year
പ്രോഗ്രാമാണ്, അതിന് അതിൻ്റെ എൻട്രൻസ് എഴുതണം. പിന്നെ നിങ്ങൾക്ക് മാറിപ്പോകാവുന്ന വേറെ പ്രോഗ്രാം, ബി എഡ് പഠിച്ച് ടീച്ചേഴ്സ് ആവാം, നിയമം പഠിച്ച് എന്തൊക്കെ ആവാം. കൊമേഴ്സുകാർക്കും ഇംഗ്ലീഷുകാർക്കൊക്കെ ഭയങ്കര സാധ്യതയാണ് നിയമം പഠിക്കാൻ പോകാൻ. കാരണം നിയമ പഠനം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വക്കീലായി വെറുതെ നടക്കുന്ന പണി മാത്രമല്ല. ഇന്ന് ഈ ലോ പഠനത്തിന് ഒരു അന്തർദേശീയ മാനമുണ്ട്. നിങ്ങൾക്ക് ഒരു ലോ പഠനം കഴിഞ്ഞ് വിദേശത്ത് പോയി ഹയർ എഡ്യൂക്കേഷനിലെ നിയമം പഠിക്കാം. ഇന്റർനാഷണൽ നിയമങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ഇന്റർനാഷണൽ കോടതികളുണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് ലോ ലീഗൽ പ്രൊഫഷണൽസ് ആകാം. ലോകത്ത് മുഴുവനും കോർപ്പറേറ്റുകളാണ്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്. അവർക്ക് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ലോക രാജ്യങ്ങളിലെ ഒക്കെ നിയമങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന നിയമ വിദഗ്ധർ വേണം. അവർക്ക് കൺസൾട്ടൻസിനെ ആവശ്യമാണ് നിയമത്തിന്റെ കാര്യങ്ങളിൽ. അപ്പോ അങ്ങനെ പണ്ടത്തെക്കാളേറെ ഇന്റർനാഷണൽ മറൈൻ ലോസ്, ഷിപ്പിംഗ് ലോസ്, അങ്ങനെ തുടങ്ങി എന്തുമാത്രം നിയമങ്ങൾ, ബിസിനസ് ലോസ്, കോമൺ എഗ്രിമെന്റുകള്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകള്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഭവിഷ്യത്തുകള്, ഇതൊക്കെ പഠിച്ച് എന്തുമാത്രം സാധ്യത. ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ഒരു എം എ ഇംഗ്ലീഷ് കഴിഞ്ഞും കൊമേഴ്സ് കഴിഞ്ഞും എക്കണോമിക്സ് കഴിഞ്ഞും ഈ നിയമം പഠിക്കാൻ പോണ കുട്ടികളാണ്. അപ്പോ ഒരു നിയമ പഠനത്തിലൂടെ നിങ്ങൾക്ക് താഴെ തട്ടിലുള്ള ലോവർ കോടതികളിലെ വക്കീലന്മാരാവാം, ജില്ലാ കോടതിയിലെ വക്കീലന്മാരാകാം, ഹൈക്കോടതി വക്കീലന്മാരാകാം, സുപ്രീം കോടതി വക്കീലന്മാരാകാം, അന്തർദേശീയ കോടതികളിലെ വക്കീലന്മാരാവാം. ഇനി അതിൻ്റെ ജോബ് സൈഡ്, ലോവർ കോടതികളിലെ മുൻസിഫ്മാര്, മജിസ്ട്രേറ്റുമാര്, ജില്ലാ കോടതികളിലെ ജില്ലാ ജഡ്ജിമാര്, ഇൻഷുറൻസ് ക്ലെയിംസ് ട്രിബ്യൂണലിലെ ജില്ലാ ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര്, ജസ്റ്റിസ്മാര്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്മാര്, സുപ്രീം കോടതി ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതിനൊക്കെ ഒരു LLB മതി. ഈ ചീഫ് ജസ്റ്റിസ് ആയാൽ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. അങ്ങനെ ഹിദായത്തുള്ള ഇന്ത്യയുടെ അങ്ങനെ പ്രസിഡന്റ് ആയയാളാണ്. ഒരു ഏതെങ്കിലും ഒരു സമയത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് നടക്കാതെ വന്നാൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ സാഹചര്യം ഇന്ത്യ, അത് വളരെ വിദൂര സ്വപ്നമാണെങ്കിലും ഒരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നിയമപഠനം, അതിന് ഫ്ലാറ്റ് മുതൽ 5 ഇയർ മുതൽ 3 ഇയർ മുതൽ നിങ്ങൾക്ക്. പിന്നെ നിയമത്തിൽ ഇപ്പൊ ടീച്ചിങ് റിസർച്ചിന് ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോ ആ തലത്തിൽ നിങ്ങൾക്ക് വളരാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെയേറെയാണ് നിയമപഠനത്തിലൂടെ. പിന്നെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, അത് നമുക്ക് ഒത്തിരി സാധ്യതയുള്ള കോഴ്സുകളാണ്. പിന്നെ ടൂറിസം മേഖലയിൽ, പബ്ലിഷിംഗ് ഹൗസുകളിൽ എന്തുമാത്രം സാധ്യതകളാണ്, എന്തുമാത്രം പ്രോഗ്രാമുകളാണ്. പിന്നെ മാനേജ്മെന്റ് പഠനം, ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നിയമ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ, ന്യൂആൽസ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ നിയമപഠനത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങൾ. ഏറ്റവും വലുത് ന്യൂ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, കളമശ്ശേരിയിൽ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇന്ത്യയിൽ 10-20 ലോ യൂണിവേഴ്സിറ്റികൾ തന്നെയുണ്ട്. പിന്നെ ലോ കോളേജുകൾ, കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം ഒക്കെ ഗവൺമെന്റ് ലോ കോളേജുകൾ. പിന്നെ കുറച്ച് സ്വകാര്യ ലോ കോളേജുകൾ, പിന്നെ മുംബൈ ലോ കോളേജ്, പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ലോ കോളേജ്, സിംബയോസിസ് ലോ കോളേജ്, പിന്നെ കേരളത്തിലൊക്കെയുള്ള മറ്റ് ലോ കോളേജുകൾ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഉന്നതമായ എല്ലാത്തിനും എൻട്രൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ടൂറിസത്തിന് കേരളത്തിൽ കിഡ്സ്, പിന്നെ നിങ്ങൾക്ക് ഡിസൈനിങ് പ്രോഗ്രാമിനൊക്കെ പോവാം. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, കൊല്ലത്തും ചാവറയിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് BDES പ്രോഗ്രാമുകൾക്ക് ചേരാം. പിന്നെ
പിന്നെ പി ജി ഡിപ്ലോമ പ്രോഗ്രാം, എം ബി എ പ്രോഗ്രാം, ഐ ഐ എമ്മുകൾ നടത്തുന്നത് ഇങ്ങനെ. പിന്നെ റൂറൽ മാനേജ്മെന്റില് അത് അതിലേറെ വലിയ സാധ്യതയുള്ളതാണ്. അത് ആനന്ദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ഇൻ ആനന്ദ്, അതിന് ഇർമ എന്ന് പറയും, ഇർമ. അത് ഇന്ത്യയിലെ വളരെ മലയാളികളായിട്ടുള്ള ഇഷ്ടം പോലെ കുട്ടികൾ, ഞാൻ ഡിഗ്രി തലത്തിലൊക്കെ ട്രെയിൻ ചെയ്ത കുറെ അധികം കുട്ടികൾ ഇർമയിലൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോ അവിടെയും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ചേരാം. പിന്നെ നിങ്ങൾക്കൊക്കെ പോകാവുന്ന കോമൺ ആയിട്ട് പോകാവണമെങ്കിൽ പറ്റിയ കോഴ്സുകളാണ് സി എ, സി എം എ, സി എസ്, ആക്ച്വറിയൽ സയൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന അടുത്ത മേഖലയാണ് സി എ, സി എം എ, ആക്ച്വറിയൽ സയൻസ് ഒക്കെ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്ന വെച്ചാൽ കൊമേഴ്സുകാർക്ക് മാത്രമല്ല, ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും സി എക്ക് പോവാം, ഏത് പ്ലസ് ടു കഴിഞ്ഞവർക്കും സി എക്ക് പോവാം. കമ്പനി സെക്രട്ടറീസ് അതുപോലെ തന്നെ, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അത് തന്നെ. ഇതൊക്കെ വലിയ ഫൈനാൻഷ്യൽ മേഖലയിലെ വലിയ വലിയ സാധ്യതകൾ തുറന്നിടുന്ന അതിമനോഹരമായ പ്രോഗ്രാമുകളാണ്. പിന്നെ ഇൻഷുറൻസ് ഡിസൈൻ ചെയ്യുന്ന ഇൻഷുറൻസ് പ്രൊഫഷണൽസ്, ആക്ച്വറിയൽ സയൻസ് പഠിക്കാൻ, അതൊക്കെ ഇംഗ്ലീഷ് ഒരു വിഷയമായി പ്ലസ് ടു പഠിച്ചാൽ മതി എന്നാണ് അതിൻ്റെയൊക്കെ ചില കോഴ്സിൻ്റെയൊക്കെ അഡ്മിഷൻ്റെ. പിന്നെ നിങ്ങൾക്ക് എ സി സി എ, അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതൽ സംശയങ്ങൾ ചോദിച്ചാൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോ ഇതിനൊന്നും വേറെ നമുക്ക് ഇത്തരം കോഴ്സുകൾ പോണതിന് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോഴ്സുകൾക്കും കേരളത്തിന് പുറത്താണെങ്കിൽ എല്ലാത്തിനും ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്, എൻട്രൻസ് പരീക്ഷയുണ്ട്. ഈ കാര്യം മറക്കാതിരിക്കണം. എൻട്രൻസിലൂടെ മാത്രമേ നല്ല കോഴ്സുകൾക്ക് പോവാൻ പറ്റുള്ളൂ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തുടക്കത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പഠന സാധ്യതകൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ ജോബ് ചാൻസസ്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ സമയം ഒരു മണിയാവുകയാണ്, നിങ്ങൾക്ക് കുറെ അധികം സംശയങ്ങൾ ഉണ്ടാവും, കാരണം ഇത്രയും ബാച്ചുണ്ട്. അപ്പോ എനിക്കിനി നിങ്ങളോട് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമുക്ക് ആ ചോദ്യോത്തര വേളയിലേക്ക് പോവാം. ഒരു 15-20 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ചോദ്യോത്തര വേള എടുക്കാം. നിങ്ങൾ കൂടുതൽ ചോദിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ, ചോദിക്കാതിരുന്നാൽ എപ്പോഴും പറയും നിങ്ങൾ സംശയം ചോദിച്ചാൽ നിങ്ങൾ വളരും, സംശയം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരായിട്ട് ഇരുന്നോട് തന്നെ ഇരിക്കും. അപ്പോ ഇനി പറയാനുള്ളതിലേക്ക് പോണതിന് മുമ്പ് ചോദ്യോത്തര വേള, കാരണം അത് എന്തായാലും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചോദ്യോത്തര വേള എല്ലാവരും തന്നെ നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് ചോദിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ സംശയം ചോദിക്കാം, എന്ത് ചോദ്യവും ചോദിക്കാം, ജോലിയുടെ സംബന്ധിച്ച് ചോദിക്കാം, കോഴ്സുകളെ സംബന്ധിച്ച് ചോദിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സമയം കളയാതെ ചോദിക്കണേ. ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ സെഷൻ വളരെ ഇന്ററാക്റ്റീവും ലൈവ്ലി ആവുകയുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, അങ്ങോട്ട് മിണ്ടാതിരിക്കരുത്. ഓക്കെ, മിണ്ടാതിരിക്കരുത്, ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തരും. നിങ്ങളുടെ സയൻസ് ബാച്ചിലെ കുട്ടികൾ ധാരാളം സംശയങ്ങൾ ചോദിച്ചു, നല്ല നല്ല സംശയങ്ങൾ. MSW വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്, നല്ല സംശയമാണ് കേട്ടോ. നമ്മുടെ മിക്കവാറും കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ്ങിലുണ്ട്, അതൊക്കെ ഉള്ളപ്പോഴും ഏറ്റവും നല്ല പ്രോഗ്രാം കേരളത്തില് ഉള്ളതിൽ ഒരു പ്രോഗ്രാം കാലടി സംസ്കൃത സർവകലാശാലയിലെ MSW പ്രോഗ്രാമാണ്. അത് ഇവിടെയും കാലടിയിലും യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സെന്റേഴ്സിലും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായ ഒരാൾക്ക് ഈ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എൻട്രൻസ് പരീക്ഷയിലൂടെ ആ പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടും.
എം എസ് ഡബ്ല്യു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ്ങില് റിസർച്ചില് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സില് ഒക്കെ ഇന്ത്യയിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസിനും റിസർച്ചിനും ഒക്കെ പോവുകയും നല്ല സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ മെഡിക്കൽ സർവീസസ് പോലെ തന്നെ ഒരു വലിയ ബൃഹത് സംവിധാനമാണ് സോഷ്യൽ വർക്ക്. അവിടെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് അതിനൊക്കെ പോസ്റ്റ് ചെയ്യും. നല്ല സാലറിയും സമൂഹത്തിൽ വലിയ സ്ഥാനമൊക്കെ ഉള്ള ഒരു സർവീസാണ്. അപ്പോ എം എസ് ഡബ്ല്യുവിന് അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ രാജഗിരി കോളേജ് അതിന്റെ നല്ലൊരു സെന്റർ ആണ്, അവിടുത്തെ എയ്ഡഡ് പ്രോഗ്രാം. പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അവിടെ നിങ്ങൾക്ക് എം എസ് ഡബ്ല്യുവിന് പോവാം, അവരുടെ എൻട്രൻസ്. പിന്നെ ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അവിടെ എം എസ് ഡബ്ല്യു വളരെ നല്ലതുണ്ട്. ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, അവിടെയും നിങ്ങൾക്ക് വലിയ നിലയിൽ എൻട്രൻസുകൾ എഴുതി സ്കോളർഷിപ്പോടെ പഠിക്കാം. നല്ല പ്രോഗ്രാമാണ്. അഞ്ജലിക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, മറ്റുള്ളവർക്കും ഒരു നല്ല ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ വിശദമായി നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പൊ അഞ്ജലിക്ക് നല്ല കൺഗ്രാറ്റുലേഷൻ. അഞ്ജലി മനസ്സിലായോ? മനസ്സിലായി സർ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അടുത്ത നേരത്തെ വേറെ ആരോ ചോദിക്കാൻ വന്ന ആളുകൾ ചോദിച്ചോളൂ. സാർ, ഞാൻ എക്കണോമിക് സ്റ്റുഡന്റ് ആണ്. എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം ബി എക്ക് പോകാൻ ആഗ്രഹം. അപ്പോൾ അതിന്റെ ജോലി സാധ്യതകള്, എൻട്രൻസ് എക്സാംസ്, നമുക്ക് അതിനുള്ള പുറത്ത്, അതായത് ഇന്ത്യയുടെ പുറത്തുള്ള ജോലി സാധ്യതകളൊക്കെ. എക്കണോമിക്സ് കഴിഞ്ഞാൽ അതിഭയങ്കരമായ സാധ്യതകളുള്ള ലോകമാണ്, മനസ്സിലായോ? ഇന്ന് സയൻസിലും ഒക്കെ ഉള്ളതിനേക്കാൾ ഏറെ സാധ്യത എക്കണോമിക്സിലാണ്. അത് നിങ്ങൾ മറക്കരുത്. എക്കണോമിക്സില് നിങ്ങൾ ഇവിടെ നിന്ന് ബി എ കഴിഞ്ഞു, നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ വിദേശത്ത് പോയി ധാരാളം റിസർച്ചിലും അങ്ങനെയുള്ള പ്രോഗ്രാമിൽ ചേരുക. ഞാനൊരു ക്ലാസ്സിലാണ്, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം. കുറച്ച് അപ്പോ അത് കഴിഞ്ഞാൽ ഈ എക്കണോമിസ്റ്റുകളെയാണ് ഐ എം എഫ്, വേൾഡ് ബാങ്ക് അതുപോലത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും അധികം ആവശ്യം. നമ്മള് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് ഭയങ്കര നന്നായി പഠിച്ചിരുന്ന സയൻസിൽ നിന്ന് സയൻസ് ഇട്ട് വേണ്ടെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ച് വന്ന് എക്കണോമിക്സ് പഠിച്ചയാളാണ്. അങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രഗത്ഭരായ ആളുകളിൽ ഒരാളാണ് ഈ മൻമോഹൻ സിംഗ്. അപ്പോ സാമ്പത്തിക ശാസ്ത്രത്തിന് ഇന്ന് ലോകത്ത് അതിനുമാത്രം പ്രസക്തിയുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈ ഹാർവേഡ്, കേംബ്രിഡ്ജ് അവിടെയൊക്കെയുള്ള യു എസിലൊക്കെ പോയി എക്കണോമിക്സിൽ പഠിക്കാം. അവിടെ പോയി പഠിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ റിസർച്ചിലൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോഴും നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഐ എൽസ് എഴുതി എൻട്രൻസ് എഴുതി വേണം പോവാൻ. അഞ്ജന, ക്ലിയർ ആയോ? യെസ് സർ. അപ്പൊ നമ്മൾക്ക് ഈ കേരളത്തിനകത്തും ഇന്ത്യയിലൊക്കെയുള്ള എൻട്രൻസുകളും ഒക്കെയോ? നിങ്ങള് ഇവിടെ കേരളത്തിലെ എം എ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ട് അതിന് കേരളത്തിലെ എൻട്രൻസ് ഇല്ല, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടും. പിന്നെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അവിടെയൊക്കെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് അവിടെയൊക്കെ കിട്ടും. പക്ഷെ അപ്പോ നിങ്ങൾക്ക് ഇവിടെ, ഹലോ, ഞാൻ നോക്കാം, വിളിക്കാം. അപ്പോ നമുക്ക് ഇന്ത്യൻ എക്കണോമിക് സർവീസില് സിവിൽ സർവീസ് പരീക്ഷ പോലെയുള്ള ഒരു പരീക്ഷയാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസ്. ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ നിങ്ങൾക്ക് അതിലൂടെ വളരാം, എക്കണോമിക്സിലൂടെ വളരാം, അങ്ങനെ ടീച്ചിങ്ങിൽ റിസർച്ചിൽ പോവാം. പക്ഷെ വിദേശത്ത് പോകുമ്പോൾ സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് കൂടുതൽ അവസരമുള്ളത്. അപ്പോൾ ഇന്ത്യയിലും കുഴപ്പമില്ല, പക്ഷെ അവസരങ്ങൾ കുറച്ച് കുറവായിരിക്കും. അഞ്ജനയ്ക്ക് മനസ്സിലായോ? യെസ് സാർ. ഈ ബി എ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം എം ബി എ എടുക്കുമ്പോഴുള്ള ഓപ്പർച്യൂണിറ്റീസോ ജോബ് ഓപ്പർച്യൂണിറ്റി? അത് നല്ലതാണ്, കാരണം എക്കണോമിക്സിലാണ്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഈ എം ബി എക്കൊക്കെ മാനേജ്മെന്റും ബിസിനസ് മാനേജ്മെന്റും എക്കണോമിക്സിലും ഒക്കെ നിങ്ങൾക്ക് ഉയരാനായിട്ട് സാധ്യത. അപ്പൊ നിങ്ങൾ കാറ്റ് എഴുതി
നല്ല സ്ഥാപനത്തിൽ എം ബി എക്ക് പോകണം. വെറുതെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള ഈ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ അവിടെ ഇവിടെ ഉള്ളിടത്തൊന്നും പോകരുത്. നിങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഐ ഐ എമ്മുകളിലോ അല്ലെങ്കിൽ എല്ലാ എൻ ഐ ടികളിലും ഐ ഐ ടികളിലും എം ബി എ പ്രോഗ്രാമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാം. എല്ലാ ഐ ഐ ടികളിലും എം ബി എ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ വരെ എം ബി എ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കാറ്റ് എഴുതി അഡ്മിഷൻ കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. ക്ലിയർ ആയോ? ഓക്കേ സർ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു അഞ്ജന. വളരെ നല്ല, വളരെ ഡീപ്പായി നല്ല സംശയങ്ങളാണ് ചോദിച്ചത്. ബാക്കിയുള്ളവർ ഇന്ത്യൻ അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അത് സിവിൽ സർവീസ് പരീക്ഷയുടെ ഭാഗമാണ്, അല്ലാണ്ട് പ്രത്യേകം നടത്തുന്ന പരീക്ഷയല്ല. മനസ്സിലായോ? ആയോ? അത് സിവിൽ സർവീസ് പരീക്ഷയിലൂടെ ഐ എ എസ് എന്ന് പറഞ്ഞ സെലക്ഷൻ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് അക്കൗണ്ടിങ് പരീക്ഷകളും, നിങ്ങൾ സിവിൽ സർവീസിലൂടെ വന്ന് ഐ എ എസ് പാസ്സാകുമ്പോൾ ഐ എ എസ് സെലക്ട് ചെയ്താൽ നല്ലതാണ്. നമുക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അക്കൗണ്ടന്റ് ജനറൽ, തിരുവനന്തപുരത്തുണ്ട് അക്കൗണ്ടന്റ് ജനറൽ. ഓ, ഇന്ത്യ ഒട്ടാകെ ഗവൺമെന്റിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കലാണ് അവരുടെ ജോലി. മനസ്സിലായോ? ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? സംശയം ചോദിച്ചയാളാരാ? മനിതയ്ക്ക് മനസ്സിലായോ? ഇത് ഒരു പ്രത്യേക സർവീസ് അല്ല, സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള സെലക്ഷൻ ആണ്. ഓക്കെ ഓക്കെ സർ, മനസ്സിലായി, താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ആള് ചോദിക്കൂ. അടുത്തത്, എം കോം കഴിഞ്ഞ് ബി എഡിനെ പോകുന്നതിനെ കുറിച്ച് പറയാമോ സർ? ആ, എം കോം കഴിഞ്ഞ് നിങ്ങൾക്ക് ബി എഡിന് പോവാം. ഹയർ സെക്കൻഡറിയില് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടും. ഹയർ സെക്കൻഡറിയില് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ സ്കൂളിൽ സാധ്യതകൾ കുറവാണ്, കാരണം ഹൈസ്കൂളിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്നില്ല. അപ്പോ എം കോം കഴിഞ്ഞ് തന്നെ പോയിട്ടേ കാര്യമുള്ളൂ. എം കോം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ വരാം. പിന്നെ നിങ്ങൾക്ക് നെറ്റ് എഴുതി കോളേജ് അധ്യാപകരും ആവാം. അതിന് ബി എഡ് വേണമെന്നില്ല. അപ്പോൾ ബി എഡ് കൂടി ഉണ്ടെങ്കിൽ രണ്ട് തരത്തിൽ അത് നിങ്ങൾക്ക് നെറ്റും ഉണ്ടെങ്കിൽ രണ്ട് തരത്തിൽ അത് ഗുണകരമായിരിക്കും. വീണ, വീണയല്ലേ ചോദിച്ചേ? ആ സർ, നമ്മൾ കേരളത്തിലെ കോളേജുകളിലെ ബി എഡ് സ്പെഷ്യലായിട്ട് എന്താ കൊമേഴ്സ് മാത്രമായിട്ട് റിലേറ്റഡ് ഉള്ള അത് ഏതൊക്കെയാന്ന് പറയാമോ സർ? ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞേ. കൊമേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ബി എഡ് കോഴ്സുകളില്ലേ, അത് കേരളത്തിലെ ഏതൊക്കെ കോളേജിലൊക്കെയാണെന്ന് പറയാമോ സർ? കേരളത്തില് കുറെ അധികം സ്ഥലത്ത് കോളേജുകളിലുണ്ട്. ബി എഡ് കൊമേഴ്സ് ഉള്ള കോളേജുകളുടെ കൃത്യം ഗവൺമെന്റും ഇത് തിരിച്ച് ഞാൻ എന്റെ നമ്പർ തരാം. രണ്ടു ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, നമ്പറിൽ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെ ബി എഡ് കോളേജിലാണ് കൃത്യമായിട്ട് കൊമേഴ്സിൽ ബി എഡ് ഉള്ളതെന്ന് പറയാം കേട്ടോ. ഞാൻ ക്ലാസ് കഴിയുമ്പോൾ എന്റെ നമ്പർ തരാം. അപ്പോ അതെ, കാലിക്കറ്റിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, പിന്നെ ഗവൺമെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. ആ പിന്നെ കൃത്യമായിട്ട് സ്വകാര്യ മേഖലയിലൊക്കെ എവിടെയുള്ളതെന്ന് ഞാൻ നോക്കി പറഞ്ഞുതരാം. ഓക്കെ വീണ. ഓക്കെ സർ. ഓക്കെ, അടുത്തത്, അടുത്ത ചോദ്യം. നിങ്ങൾ സംശയങ്ങൾ ഇതുപോലെ ചോദിച്ച സംശയങ്ങളൊക്കെ വളരെ നല്ല സംശയമാണ്, പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിനെ തൊട്ടുണർത്തുന്ന തരം ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് ചോദിക്കാം. തിരുവനന്തപുരത്ത് ഗവൺമെന്റിന്റെ സിവിൽ സർവീസ് ട്രെയിനിങ് അക്കാദമി ഉണ്ട്, സംസ്ഥാന സർക്കാരിന്റെ. അത് ഒരു വർഷത്തെ ട്രെയിനിങ് ആണ്, 30-35,000 രൂപയാണ് അതിന്റെ ഫീസ്. നിങ്ങൾ സാമ്പത്തികമായി പിന്നോ പുറകിലാണെങ്കിൽ ഫീസ് ഒഴിവായി കിട്ടും. അതിന് ഡിഗ്രി തലത്തിൽ ഒരു ഓൾ കേരള ഒരു എൻട്രൻസ് പരീക്ഷ നടത്തുന്നു.
ഈ ജനറൽ നോളജ് ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അതിൽ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഗവൺമെന്റിന്റെ സിവിൽ സർവീസ് ട്രെയിനിങ് അക്കാദമിയിൽ പഠിക്കാം. ആലുവയില് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്ററിൽ സിവിൽ സർവീസ് അക്കാദമി വരുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ഫംഗ്ഷണൽ ആയിട്ടില്ല, ഉടനെ വരുന്നാണ് മനസ്സിലാക്കിയത്. അപ്പോ അത് ഈ തിരുവനന്തപുരത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയേർഡ് ആയിട്ടുള്ള IASകാര് IFSകാര് അതുപോലെ വർക്കിംഗ് IASകാരൊക്കെ വന്നാണ് ക്ലാസ് എടുക്കുക. അപ്പോ പിന്നെ വലിയ ബൃഹത്തായ ലൈബ്രറി സംവിധാനങ്ങളുണ്ട്. അപ്പോ തിരുവനന്തപുരം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ട്രെയിനിങ്ങിന് വലിയ നല്ല സ്ഥലമാണ് ഇന്ത്യയിൽ ഇപ്പോ. അതുകൊണ്ട് നിങ്ങൾ ഡൽഹി പോകണം എന്നില്ല, തിരുവനന്തപുരം വളരെ നല്ല സ്ഥലമാണ്. ക്ലിയർ ആയോ? ചോദിച്ചത് ആരാ? ആരാ ചോദിച്ചത്? വീണയാണോ? നീതിക. മനസ്സിലായ നീതിക? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ചോദിച്ചോളൂ. കൂടാതെ നിങ്ങൾ ചില ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകുന്നവരുണ്ടാവാം, CMAക്ക് പോകുന്നവരുണ്ടാവാം, അതുപോലെ ACSന് പോകുന്നവരുണ്ടാവാം. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങളാണ് നമ്മുടെ ക്ലാസിന്റെ സ്ട്രെങ്ത് എന്ന് പറയാം. ക്ലാസ്സിനെ ഏറ്റവും കൂടുതൽ നന്നാക്കാൻ പറ്റുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഞാൻ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അതും സാറിന്റെ അടുത്ത് ചോദിക്കാം. കാരണം സാറിന്റെ രണ്ട് മക്കള് മകള് ഈ പറഞ്ഞ മാതിരി ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞിപ്പോ പബ്ലിക് അക്കൗണ്ടന്റ് ആയിട്ട് കാനഡയിൽ വർക്ക് ചെയ്യാണ് സാറിന്റെ കോളേജ് സാറിന്റെ മകന്റെ ഇപ്പം അയർലൻഡിലേക്ക് പോയി. അപ്പൊ സാറിന് അതിനെ കുറിച്ചൊക്കെ ഒരു നല്ല വിഷനും നല്ലൊരു നോളജും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ അതിലേക്ക് ഗൈഡ് ചെയ്ത് തരാൻ സാർ വളരെയധികം സഹായിക്കുന്നുണ്ട്. താങ്ക് യു സാർ. അതിപ്പോ ഇവരോട് പറയാം, നിങ്ങൾ വിദേശത്ത് ഇഷ്ടംപോലെ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പിലും ഡിഗ്രി കഴിഞ്ഞാൽ വിദേശത്ത് പോയി പഠിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. അധികം പൈസ മുടക്കാതെ സ്കോളർഷിപ്പിലൊക്കെ പോവാം. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഭാഷ നന്നായി IELTS നല്ല സ്കോറിൽ പാസ്സാവണം ഒന്ന്. ഇനി ജർമ്മനിയില് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മുഴുവൻ ഫ്രീയാ, നമ്മുടെ ഇവിടുന്ന് എന്നാലും ഫ്രീയാ. പക്ഷെ ജർമ്മൻ B2 ലെവൽ വരെ പാസ്സായിരിക്കണം. ഇത്രയും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവാം. പക്ഷെ അതിന് ഭാഷയാണ് ഒരു പ്രധാനമായ കാര്യം. സ്കോളർഷിപ്പ് കിട്ടിയൊക്കെ പോകാൻ ഇഷ്ടംപോലെ വഴികളുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഡിഗ്രി കഴിഞ്ഞ് എന്ത് എടുക്കുന്ന, അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് റിസർച്ചിലും അതുപോലെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കൂടുതലാണ്. വിദേശ പഠനം ഇന്ന് നമുക്ക് മാറ്റി നിർത്താവുന്നതല്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇനി നിങ്ങൾ വേറെ ഇവിടത്തെ ജോലിയോ വിദേശത്തെയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഒരു 5-10 മിനിറ്റ് കൂടി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൂടി നിങ്ങൾക്ക് സമയം തരും. എനിക്ക് ആകെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിങ്ങനെ മടിയന്മാരായി ജോലി അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു വീഴും എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മളെ കാത്തൊന്നും ഇല്ല. ഇറ്റ്സ് വെരി വെരി ടഫ് വേൾഡ് വി ആർ ലിവിങ് ഇൻ. നമ്മൾ ജീവിക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ലോകത്താണ്. നമ്മൾ കരിയർ ജീവിതം എന്നൊക്കെ പറയുന്നത് വലിയ പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. കാരണം ഇപ്പോഴും നിങ്ങളൊക്കെ ജോലി നേടിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഇനി വ്യക്തിപരമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരുന്ന കാലമാണ്. കോർപ്പറേറ്റ് ഹൗസുകൾക്ക് അതിന് സാധ്യതയുള്ളത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഓരോ കാലവും കഴിഞ്ഞാൽ അവസാനം നമ്മളൊക്കെ നിങ്ങൾ നന്നായി ശ്രമിച്ചില്ലെങ്കിൽ അവസാനം ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും കിട്ടുന്നത് നോക്കിയിരിക്കേണ്ടി വരുന്നു.
60 വയസ്സാകുമ്പോ സർക്കാരിന്റെ 1500 രൂപയോ 2000 രൂപയോ അക്കൗണ്ടിൽ വന്നത് നോക്കി ദിവസവും നേരം വെളുക്കുമ്പോ മുതൽ മാസത്തില് ഈ ഇത് കിട്ടണത് നോക്കി തന്നെ ഇരിക്കേണ്ട സിറ്റുവേഷൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ അതിലേറെ രൂക്ഷമായി സംജാതമായിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു ഡിഗ്രി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒന്നും നേടിത്തരില്ല. നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് എന്നെക്കാളും നന്നായിട്ടൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. എക്സാറിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഇറ്റ്സ് നോട്ട് ആൻ ഈസി വേൾഡ്. നമ്മൾ ജീവിക്കുന്നത് അത്ര അങ്ങനെ നിസ്സാര ലോകത്തല്ല. അത്ര കോമ്പറ്റീഷനുള്ള സാധ്യതകൾ ഓരോ ദിവസവും മങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ്. കാരണം മറ്റൊന്നുമല്ല, ടെക്നോളജിയുടെ വരവും ടെക്നോളജിയുടെ ആപ്ലിക്കേഷനും. ടെക്നോളജിക്ക് ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു മേഖല ഇല്ലാതായി. അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ഇനിയും ചോദിക്കാം, ഇനിയും ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്ത് വിഡിത്വം ആയാൽ പോലും ചോദിച്ചോളൂ. നിങ്ങൾ ആ നിമിഷം മാത്രമേ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മൈൻഡിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരണം വരെ അത് ചോദിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം, ഒരു പേടിയും പേടിക്കണ്ട. മലയാള ഭാഷയുടെ വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഗവേഷണ സാധ്യതയെ പറ്റി ഒന്ന് പറയാമോ? മലയാളം നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിലാണെങ്കിൽ കാലടി സംസ്കൃത സർവകലാശാലയിലും മലയാളം, കേരളത്തിലെ ഏറ്റവും നല്ല മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കേരളത്തിലെ കാലടി സംസ്കൃത സർവകലാശാലയിലാണ്. അവിടെ നിങ്ങൾക്ക് എം എ മലയാളം ചെയ്യാം. പിന്നെ അവിടെ തന്നെ എം ഫിലുണ്ട്. എം ഫിലിന് പോകണമെന്നില്ല, നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് ചേരാം. പിന്നെ മലയാളം പഠിച്ച് വിദേശത്ത് അപൂർവം ചില യൂണിവേഴ്സിറ്റികളിലാണ് മലയാളം പഠനമായിട്ടുള്ളത്. യു എസിലെ ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടിട്ടുണ്ട്. അതുപോലെ വേറെ എവിടെ ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ. അപ്പോ മലയാളത്തിന്റെ, നിങ്ങൾ മലയാളത്തിനൊരു കുഴപ്പം, നമ്മൾ മലയാളത്തിലുള്ള മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം വളരെ കുറവാണ് നമ്മുടെ ഇവിടെ. അതാണ് റിയലി മലയാളത്തുകാരെ, മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ മലയാളം പഠിക്കുകയും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നല്ല പ്രാവീണ്യം ഉണ്ടാവുകയും, ഇംഗ്ലീഷിൽ കോഴ്സൊന്നും പഠിക്കണ്ട, ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്താൽ ഇന്ത്യയിൽ വളരെയധികം കേരളത്തിൽ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രാൻസ്ലേഷനും മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ ഭയങ്കര സാധ്യതയുണ്ട്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് ഹൗസുകളിലൊക്കെ ഒരുപാട് ഭാഷയുള്ളവരെ വേണം. മൾട്ടിപ്പിൾ ലാംഗ്വേജ് സ്കില്ല് വളരെ അത്യാവശ്യമുള്ളൊരു ലോകമാണ്. അവിടെ ഈ ടെക്നോളജി അത്ര ട്രാൻസ്ലേഷൻ ഇടാം, പക്ഷെ എന്താ പറയാ, ഇമോഷണൽ ഇന്റലിജൻസിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം പിന്നെ കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്ത്, കാര്യവട്ടത്തും, കോഴിക്കോടും, കോട്ടയത്തും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും നല്ലത് റിസർച്ചിനും പി ജിക്കും ഒക്കെ കാലടി വളരെ നല്ലതാണ്. കാലടി യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരത്ത് സെന്ററും അതുപോലെ തന്നെ ഏറ്റുമാനൂർ സെന്ററും, തൃശ്ശൂർ സെന്ററും, പയ്യന്നൂർ സെന്ററും, കൊയിലാണ്ടി സെന്ററിലും ഒക്കെ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. പക്ഷെ കാലടിയിലെ ഒരു ഗുണമെന്ന് വെച്ചാൽ കാലടിയിലെ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി കേരളത്തിലെ ഏറ്റവും നല്ല ലൈബ്രറികളിൽ ഒന്നാണ്. അത്രയും ലക്ഷക്കണക്കിന് ബുക്കുകളുടെ ബുക്ക് ശേഖരമുള്ള ഒരു ലൈബ്രറി കൂടിയാണ് സംസ്കൃത സർവകലാശാലയുടെ സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്രയും സാധ്യതയുണ്ട് മലയാളത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പുറത്തൊക്കെ പോകാനും പഠിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ ജോബ് ചാൻസസ് കൂടുതൽ കേരളത്തിൽ തന്നെ ടീച്ചിങ്ങിലാണ്. കേരളത്തിൽ തന്നെ ടീച്ചിങ്ങിലാണ്. ക്ലിയർ ആയോ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സർ. CA CMA ഇതില് ഏതായിരിക്കും സർ ബെറ്റർ? അതായത് ഫീസ്, അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇത് രണ്ടിൽ ഏതായിരിക്കും സർ ബെറ്റർ? ഡ്യൂറേഷൻ ഈസ് മോസ്റ്റ്ലി രണ്ടും സെയിം ആണ്, മൂന്നര വർഷം.
എന്നൊക്കെ വിചാരിക്കാം. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ ഫീസ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയും വളരെ നിസ്സാര ഫീസേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് മെമ്പർ അതിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് ചിലപ്പോൾ ഒരു 4000 രൂപ ഫീസ് കൊടുക്കണം. ഫൈനലിനും ഇന്റർമീഡിയറ്റിനും ഫൈനലിനും ഒക്കെ ഒരു 5000-6000 രൂപ, ആകെ ഒരു 20,000 രൂപ പോലും നിങ്ങൾക്ക് ഫീസായിട്ട് വരില്ല. രണ്ടിനും അത്യാവശ്യമേ ഉള്ളൂ. അപ്പോ പിന്നെ സ്വകാര്യ ട്യൂഷന് പോണതാണ്. അതിന് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് കോച്ചിങ് സെന്റേഴ്സ് ഉള്ളത് CA-ക്കാണ്. പിന്നെ ജോബ് ചാൻസസ് എപ്പോഴും ഭയങ്കര ഹൈ ആയിട്ടുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ്. കാരണം അത് ലീഗൽ പവേഴ്സ് ഉള്ളതാണ്. കാരണം ഇപ്പോ നമുക്ക് ഒരു രോഗിക്ക് മരുന്ന് എഴുതാൻ ഡോക്ടർക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ്. അപ്പോ ജോലി സാധ്യത ഭയങ്കര കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ്. ഫീസ് ഒന്നും വ്യത്യാസമില്ല, രണ്ടിനും ഫീസ് ശരിയാണ്. പഠനത്തിന്റെ ദൈർഘ്യം വലിയ വ്യത്യാസമില്ല. ആകെ ഒരു വ്യത്യാസമുള്ളത് CA ഫൈനൽ എഴുതണമെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടേ എഴുതാൻ പറ്റുള്ളൂ. CMA-ക്ക് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പൂർത്തിയായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫൈനൽ പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതിയതിന് ശേഷം ആ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയാൽ മതി. അത്രേ വ്യത്യാസം. ഇന്റേൺഷിപ്പ് CA-ക്ക് ഫൈനൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് 2.5 വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയിരിക്കണം. 3 വർഷത്തെ ഇന്റേൺഷിപ്പിൽ 2.5 വർഷത്തെ പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. കിട്ടി സാർ. ഇതിന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് സാർ? ഏതിനാ? CMA-ക്കും CA-ക്കും ബോത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എവിടെയാ? കുമളി. കുമളി. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അടൂര് ഒരു നല്ല പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. പിന്നെ ലക്ഷ്യ, അതുപോലെ തന്നെ ലോജിക്, അത് എറണാകുളത്ത് പാലാരിവട്ടത്തുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും കോട്ടയത്തും ഉള്ള ഈ CA-യുടെയും CMA-യുടെയും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോച്ചിങ് സെന്ററുകൾ ഇവിടെയൊക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി ക്രാഷ് പ്രോഗ്രാം അവർ നടത്തുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ വേഗം പാസ്സാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 പ്രോഗ്രാമാണെങ്കിലും ഗോ ടു ചെന്നൈ. ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല CA, CMA, ICSE ഇതിൻ്റെ ഒക്കെ ട്രെയിനിങ് സെന്റേഴ്സ് ഉള്ളത് ചെന്നൈയിലാണ്. അവിടുത്തെ ലക്ഷ്യ, MT-EDUCARE, അങ്ങനെ അങ്ങനെ തുടങ്ങി ഒട്ടനേകം ഉണ്ട്. അവിടുത്തെ ഒരു ഗുണം ഇതാണ്, അവിടെ നിങ്ങളെ അതാത് പ്രൊഫഷണൽസ് ആയിരിക്കും പഠിപ്പിക്കുക. നമ്മുടെ ഇവിടെ ഈ കൊമേഴ്സ് അധ്യാപകരും അങ്ങനെയുള്ളവരാണ് അധികം പഠിപ്പിക്കണത്. ചെന്നൈയിലൊക്കെ പോയ CA-ക്ക് പഠിപ്പിക്കുന്നത് എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെയായിരിക്കും. CMA-ക്ക് പഠിപ്പിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസും ഈ CMA ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ആയിരിക്കും. അപ്പോ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഏറ്റവും നല്ല ബെസ്റ്റ് ട്രെയിനിങ് സെന്റേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചെന്നൈ ബേസ്ഡ് ആണ്, ചെന്നൈയിലാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. താങ്ക് യു സാർ. ഓക്കെ. അപ്പോ ധാരാളം നല്ല സംശയങ്ങളൊക്കെ വന്നു. വെരി ഗുഡ്. ഇനി സംശയക്കാർക്ക് ഇപ്പൊ ചോദിക്കുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്റെ മൊബൈൽ നമ്പർ ചാറ്റ് ബോക്സിൽ അടിക്കാം. 9446012165. ഇതിനകത്ത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. വൈകുന്നേരങ്ങളിൽ, ഉച്ചയ്ക്കും കാലത്തും ഒന്നും വിളിക്കരുത്, വൈകുന്നേരങ്ങളിൽ വിളിക്കാം. ഐ ആം റെഡി ടു ഹെൽപ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇല്ല എന്ന് വിചാരിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങളൊക്കെ നല്ല സംശയങ്ങളാണ് കേട്ടോ. ഗുഡ് ക്വസ്റ്റ്യൻസ്. അപ്പോ എനിക്ക് ആകെ ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. ജീവിതത്തിൽ ഒരു സ്വപ്നം ഉണ്ടാവണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. 40 വയസ്സാവുമ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കാശുണ്ടോ എന്ന് നോക്കി ജീവിക്കാൻ ശ്രമിക്കരുത്. കാരണം
നമുക്ക് ഈ ഭൂമിയിൽ ഒരു ലൈഫേ ഉള്ളൂ. വി ഹാവ് ഓൺലി വൺ ലൈഫ് ഓൺ എർത്ത്. ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതം മാത്രമേ ദൈവം തരുള്ളൂ. അത് ഭംഗിയായി അത് ഈ ലോകം കണ്ട് നല്ല മനുഷ്യരായി നല്ല വിധത്തിൽ ജീവിച്ച് അവസാനിപ്പിക്കാൻ നമുക്കൊക്കെ അവകാശമുണ്ട്. ഇത്രമാത്രം അവസരങ്ങളുള്ള ഈ രാജ്യത്ത് തീരെ ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ ആയിട്ട് ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ജീവിതം എല്ലാം താറുമാറായേ എന്ന് വിചാരിച്ച് ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന് പറയണ പോലെ ജീവിക്കാനുള്ള ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാക്കരുത്. അത് നിങ്ങളുടെ ഭാവി ഷെയ്പ്പ് ചെയ്യണത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. നിങ്ങളെ നയിക്കണതും നിങ്ങളെ വളർത്തുന്നതും നിങ്ങളെ തളർത്തുന്നതും എല്ലാം നിങ്ങൾ തന്നെയാണ്. ആ കാര്യം നിങ്ങൾ മറക്കരുത്. യുവർ ലൈഫ് ഈസ് ഓൺ യുവർ ഇൻ യുവർ ഹാൻഡ്സ്, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോ അതിനെ ഏറ്റവും മനോഹരമായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുക. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ആരോടും ചോദിക്കുക. ഒരു നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഈ രാജ്യത്തിനും ഒക്കെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ട് വളരണം. സമയം കഴിഞ്ഞു. നിങ്ങളൊക്കെ 20, 21, 22 വയസ്സായ ആളുകൾ തന്നെയാണ്. ഇനി കാത്തിരിക്കാനും ഓടിപ്പോവാനും ഒന്നും സ്ഥലമില്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വിൻസാറിന്റെ മൈക്ക് ഓഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മൈക്ക് ഓഫ് അല്ലായിരുന്നു, അതെ കുത്താൻ. ഓക്കെ സാർ, എന്താ പറയാൻ വന്നേ? അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് കൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോന്ന് ഇപ്പൊ രണ്ടു വെച്ചു. നൂറ് കുട്ടികളെ നമുക്ക് ഈ ആർട്സ് ആൻഡ് കോമേഴ്സിന് മാത്രമായിട്ട് മറ്റവർക്ക് പ്രശ്നം വന്നില്ലല്ലോ, സയൻസിന് പ്രശ്നം വന്നില്ലല്ലോ. അപ്പൊ ഞാനിവിടെ സൂമിൽ ഇവരോട് ചോദിച്ചു.